السلام عليكم نمسكارم ده كم تمني لا بس اشغلا كل لاير كسوعا لاير سوا ما يركون جاير كنا لاير سوا ما يركتا بوجير فيديو لك لاير كسوعا كده بنتر فيديو بسيل سبجي أنا تا بولي بلار ورلا كينج كابسيكم هذا ماري ولي هذا ماري أملا صولون ده لا فتش صولون هذا لام بارد تطوري بسيل سبجي അപ്പോൾ അതിന് ആദ്യം കോളിഫ്ലവറും ക്യാപ്സിക്കനും ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങും അതേമാതിരി നമ്മളെ ചോളം പച്ച ചോളം ഉണ്ടല്ലോ അതൊന്ന് ബോയിൽ ചെയ്തെടുക്കും വേണം. അപ്പോൾ കോളിഫ്ലവറും ക്യാപ്സിക്കനും ഉള്ളിയൊക്കെ ബോയിൽ ചെയ്ത് വെച്ചതായ ഫ്രൈ ആക്കി എടുത്തതാണിത്. ഇത് ചോളവനും ഉരുളക്കിഴങ്ങും പുഴുങ്ങി വേവിച്ചെടുത്തത്. ഇനി അതും കൊണ്ട് എല്ലാം പാടെ മിസ്സാക്കിയിട്ടുള്ളൊരു സബ്ജിയാണ്. അപ്പോൾ അതിനൊരു കടായി വെച്ച് ഒരു ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ഇനി അതിക്ക് കുറച്ച് ഒരു ഒന്ന് രണ്ട് ചെറിയ പട്ട അതേമാതിരി രണ്ട് മൂന്ന് കറാമ്പൂ പിന്നെ കുറച്ച് ജീരകം ചെറിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചത് അരച്ചത് എങ്ങനെയായാലും അത് എന്തായാലും കുഴപ്പമില്ല. നമ്മളിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. കട്ട് ചെയ്തതെല്ലാം മെഷീനിലിട്ടെടുത്ത് തന്നെയാണ്. അതെല്ലാം പാടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ആ ഉള്ളി നല്ലോണം മൂത്ത് നല്ല ഫ്രൈ ആയി വന്നിട്ടേ നല്ല ഒന്ന് കളറൊക്കെ മാറി വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചില്ല പച്ചമുളക് ഇട്ട് കൊടുക്കുക. ചില പച്ചമുളക് ഭയങ്കര എരിവായിരിക്കും, ചിലത് എരിവ് ഇല്ലാത്തത് ഉണ്ടാവും, ചിലവർക്ക് എരിവ് കൂടുതൽ വേണ്ടവരുണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉണ്ടാക്കുക. ഇതൊരു 10-15 പേർക്കുള്ളൊരു സബ്ജിയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പെസൽ സബ്ജി. ഒരു 10-15 പേർക്കുള്ളതാണ്. ഉള്ളി വലിയ ഉള്ളി കട്ട് ചെയ്ത കാരണമൊക്കെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയപ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാവും കേട്ടോ. അപ്പം അതിനും വേണ്ടിയിട്ടാണ് ചട്ടങ്ങൊക്കെ തവി വെച്ചിട്ടിങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഉള്ളിയൊക്കെ നല്ലോണമൊന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഉള്ളിയും പാടെ പിന്നെ നല്ലോണം മിസ്സായി വന്ന് വേവായി കഴിഞ്ഞാൽ പിന്നെ മസാല ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒക്കെ ബോയിൽ ചെയ്തും ഫ്രൈ ആക്കി എടുത്തുകൊണ്ട് പിന്നെ വലിയ പെട്ടെന്ന് വലിയ പണിയില്ലല്ലോ. മസാല റെഡി ആയി കഴിഞ്ഞാൽ വേണ്ട പരിപാടി. ഈ വീഡിയോ കാണുന്നവർ ആരൊക്കെയാണെന്ന് വെച്ചിങ്ങനൊന്നേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതല്ലേ. പുതിയ മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ഹാളിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ട് നോട്ടിയായിട്ട് കിട്ടും. നല്ലൊരു ടേസ്റ്റുള്ളൊരു സബ്ജിയാണത്. എല്ലാവരും പെരയിലൊന്നും ഉണ്ടാക്കി വെക്കൊണ്ട് ഇതേമാതിരി ഇങ്ങനെ മിസ്സാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതിലെ മസാല ഇട്ടിട്ടുണ്ട്. മസാല അത്രേ ഉള്ളൂ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് മല്ലിപ്പൊടി, അത്രേ ഉള്ളൂ. പിന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ സാധനം ഉണ്ടാക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്തോളുണ്ടോ. നിങ്ങൾ എത്ര ഉണ്ടാക്കണ വെച്ചെങ്കിൽ അതിനനുസരിച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നല്ല ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിക്ക് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സബ്ജിയാണ്. ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ ആ ഫ്രൈ ആക്കി വെച്ചതും ബോയിൽ ചെയ്ത് വെച്ചതൊക്കെ ഇട്ടിട്ട് മിസ്സാക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ ഇതിനുള്ള പണി, ചെറിയ പണിയേ ഉള്ളൂ. നല്ല ടേസ്റ്റിലുള്ള നല്ലൊരു സബ്ജിയാണ്. വീട്ടിലൊക്കെ മക്കൾക്കൊക്കെ ഉണ്ടായി കൊടുത്തു നോക്കുന്നുണ്ട്. ഡെയിലി ചിക്കനും മീനും ഇറച്ചി മീനൊക്കെ കഴിക്കുന്നവർക്ക് ഇതേമാതിരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് വളരെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും ചോറുക്കായാലും ചപ്പാത്തിക്കായാലും എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റുള്ള സബ്ജി കേട്ടോ. അത് ഇങ്ങനെ മിസ്സാക്കിയിട്ടുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആല് ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ അതാണ് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഇട്ടാലും മതി.
അതിൻ്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങ് ഇടുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ്. ഈ സബ്ജിക്ക് നല്ലോണം ഇളക്കി കുത്തി മറിച്ചേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സാധനം റെഡിയായി. കാരണം എല്ലാം വെന്ത സാധനങ്ങളല്ലേ, ആ മസാലയിലൊന്ന് മിസ്സായി കിട്ടിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ നമ്മളെ സാധനം റെഡി ആയിക്കണം കേട്ടോ, അത്രേ പണിയുള്ളൂ. സാധനം എല്ലാം വേവിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ മസാല ഉണ്ടാക്കിയിട്ട് ഇടാൻ അത്ര ചെറിയ പണിയുള്ളൂ, വലിയ പണിയൊന്നുമില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു, വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളുണ്ട്, ഒക്കെ ഒന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായിട്ട് ഇന്നും വരുന്നുണ്ട്. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ, നല്ലൊരു അടിപൊളിയൊരു സബ്ജിയാണ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.